ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് നോക്കാൻ പോകുന്നത് നമ്മൾ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ഇടുമ്പോൾ അത് ആൻഡ്രോയിഡ് മൊബൈലിൽ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു എന്നും അതുപോലെ തന്നെ ഇൻട്രോ നമ്മുടെ ചാനലിന് വേണ്ടിയൊരു ഇൻട്രോ എങ്ങനെ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് ഞാൻ ഫസ്റ്റ് എഡിറ്റ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് രണ്ടാമതാണ് ഇൻട്രോൻ്റെ കാര്യം ചെയ്യാൻ പോകുന്നത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അത് കിട്ടും കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം അതിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇവിടുണ്ട് നിങ്ങൾക്കതിൽ മൂന്ന് ഓപ്ഷൻ നിൽക്കാം അതിൽ നടക്കലത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു വലിയ ഇതാണ് നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാൻ നെറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലറിയാം അറിയാം ഞാനിപ്പോൾ നെറ്റ് ഓഫ് ചെയ്തിട്ടേക്കാണ് പക്ഷേ ഇതിൻ്റെ ചില ഇപ്പോൾ നിങ്ങൾ കൈൻമാസർ മാസ്റ്റർ ആദ്യമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ മ്യൂസിക് കൈൻ ഇതിൽ നമ്മൾ മ്യൂസിക് ഇടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതിന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള മ്യൂസിക് നമ്മുടെ കയ്യിൽ മ്യൂസിക് ഇല്ലെങ്കിൽ കൈൻമാസർ തന്നെ നമുക്ക് ചില മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ സാരുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് നെറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഇനി നമുക്ക് രണ്ട് വീഡിയോസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പോയിട്ട് രണ്ട് വീഡിയോസോ ഫോട്ടോസോ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ആഡ് ചെയ്യാം ഞാൻ എൻ്റെ രണ്ട് വീഡിയോസ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വരയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ കാര്യം ട്രാൻസിഷൻ ഇപ്പോൾ നിങ്ങൾ എത്ര വീഡിയോ സെലക്ട് ചെയ്യണം അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരു പ്ലസ് സിമ്പിൾ ഉണ്ടാവും അവിടെ നിൽക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറേ ട്രാൻസിഷൻ എഫക്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ കൊടുക്കാം നിങ്ങൾക്ക് എഴുതിയിട്ടുള്ള ട്രാൻസിഷൻസ് കൊടുക്കാം സാധാ ട്രാൻസിഷൻസ് കൊടുക്കാം ചെറിയൊരു ട്രാൻസിഷൻസ് കൊടുക്കാം ഞാൻ ഇവിടെ വരെ കൊടുത്തിട്ട് ടോപ്പ് റൈറ്റിലായിട്ട് ഒരു ടിക്ക് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ ടിക്ക് നിൽക്കിയാൽ അത് സക്സസ് ആയിട്ട് ആയിക്കോളും ഇനി നമുക്ക് ബാക്ക് ഒരു എന്താ ഹലോ എവ്രി വണ് ബാക്ക്ഗ്രൗണ്ടിൽ എഴുതി കാണിക്കണ പോലെ ഒരു ഇത് കാണിക്കാം ഇതിന് നമ്മൾ നിങ്ങൾ മീഡിയ എന്ന ഓപ്ഷനിൽ പോകാം അതിൽ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചില ഇത് ഇതിൽ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ചില ഞാൻ ഇത് സെലക്ട് ചെയ്തു നിങ്ങൾ ടിക്ക് വെക്കാം എന്നാൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും എഴുതാം അതിനുവേണ്ടി ലെയർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കാം എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എഴുതാനുള്ളത് എഴുതാം ഞാനിവിടെ ഹെലോ എവറി വൺ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ നിക്കാം ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്ത് അത് വലുതാക്കാം അല്ലെങ്കിൽ ഏത് ഏതെങ്കിലും സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ സെൻറ്ററിൽ തന്നെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഡബിൾ എ അത് നിക്കാൻ നിങ്ങൾക്ക് ഏത് ഫോണിൻ്റെ വേണമെന്ന് നോക്കാം കുറേ ഫോണുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കളറ് സെലക്ട് ചെയ്യാം ഏത് കളറ് വേണമെന്ന് അവിടെ റെഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇൻ ആനിമേഷൻ എന്നൊരു ഇതുണ്ട് അത് ആ ഹലോ ഇവ്രോണിൽ എങ്ങനെ എഴുതി വരണം എന്നുള്ളതാണത് അത് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഔട്ട് ആനിമേഷൻ ഉണ്ട് അതും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ഇത്തിരി കൂടി ബ്യൂട്ടിഫുൾ ആക്കണമെങ്കിൽ ഇതിൽ ഔട്ട് ലൈൻ എന്ന ഓപ്ഷൻ ഉണ്ടാകും ലൈൻ എനബിൾ ചെയ്യാം എന്നിട്ട് അതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് എന്നെ വെക്കാം ഞാൻ എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ വിടുത്ത് വേണമെങ്കിൽ മാറ്റാം ഞാൻ ഔട്ട് ലൈൻ ചെയ്തു ഇനി ഷാഡോ ഒന്ന് എനബിൾ ചെയ്യുകയാണ് ഗ്ലോ എന്ന് പറയുക ഗ്ലോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതും ഞാൻ എനബിൾ ചെയ്തിട്ട് കളറ് പെർപ്പുള്ള കളർ ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ ടിക്ക് അങ്ങനെ നോക്കി അത് നോക്കിയിട്ടുണ്ട് നമുക്കിത് ഡ്രാഗ് ചെയ്യണം ഇതിപ്പം നമ്മൾ വീഡിയോ വെക്കുകയാണെങ്കിൽ ഇത് മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ നാല് സെക്കൻഡ് നാല് സെക്കൻഡ് ഉള്ളൂ നമുക്കിത് ഡ്രാഗ് ചെയ്ത് ഇത്തിരി വലുതാക്കാം അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റും ഡ്രാഗ് ചെയ്ത് ഇത്തിരി വലുതാക്കാം അങ്ങനെ നമുക്ക് ഇത് ചെയ്യാം എന്നാൽ നമുക്കിപ്പോൾ ചെയ്ത നമ്മൾ ചെയ്ത പ്രോസസ്സ് നമുക്ക് അണ്ടു ചെയ്യണമെങ്കിൽ ഈ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് നിക്കാൽ അത് അണ്ടു ആവും നമ്മൾ നേരത്തെ ടെക്സ്റ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ സാധാ ഇതായിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ അത് റീഡു ചെയ്യണമെങ്കിൽ അത് നോക്കിയാൽ അത് അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ട്രാൻസാക്ഷൻ ഇട്ട് കൊടുക്കാം അങ്ങനെ എ ബി സി ടെക്സ്റ്റ് ട്രാൻസാക്ഷൻസിൽ ഞാൻ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരിതടിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഈ എ എന്ന ബട്ടൺ എ എന്നൊരു ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഫോണിൻ്റെ സെലക്ട് ചെയ്യാം എന്നിട്ട് ഓക്കെ നോക്കിയാൽ പിന്നെ ആ ടെക്സ്റ്റ് കളറ് ആ അതെങ്ങനെ വരണം ഞാനത് ചില കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈൻ കളർ അതൊക്കെ ചെയ്തിട്ട് ഈ ടിക്ക് നിൽക്കാം ഇപ്പോൾ നമുക്ക് നോക്കാം ആ നമ്മളുടെ എഫക്ട്സിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് ആ ടെക്സ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആ എന്താ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വലുതാക്കാം അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ചെറുതാക്കിയാലും മതി നമുക്കിപ്പോൾ നോക്കാം ദേ നമ്മൾ വീഡിയോ പ്ലേ ചെയ്താൽ അത് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ലെറ്റ്സ് ഗോ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൂടി ഒന്ന് എക്സ്ട് ചെയ്യുന്നുണ്ട് അപ്പം ഹലോ എവറി വന്ന് അതിൻ്റെ ഇടയിൽ വരൂല്ലോ ഇപ്പോൾ അത് ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന ട്രാൻസേഷൻ ഇത്തിരി വലുതാക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ലോ ഇത്തിരി പെട്ടെന്നാക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അത് പോക്കാം അല്ലെങ്കിൽ അത് ഒന്ന് പതു ഇത്തിരി സ്ലോ ആക്കാം അത് നമ്മളത് സ്ലോ ആക്കി എന്നിട്ട് ഇനി നമുക്ക് വീഡിയോൻ്റെ ഇടയിൽ ടെക്സ്റ്റ് ഇനി ഇതേപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്റ്റ് ഇട്ട പോലെ തന്നെ വീഡിയോൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ടെക്സ്റ്റ് ഇടണമെങ്കിൽ എവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇടണം അവിടെ കേഴ്സർ വെച്ചിട്ട് ലെയർ എന്ന ഓപ്ഷൻ നോക്കുക അതിൽ ടെക്സ്റ്റ് ഇടാം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അടിച്ച് എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിൽ അത് എഴുതാം എന്നിട്ട് ഇന്നാനിമേഷൻ ഔട്ട് ആനിമേഷൻ ഫോണ്ട് കളറ് പിന്നെ ഔട്ട്ലൈൻ ഷാഡോ ഗ്ലോ ഇതൊക്കെ ഇട്ടാൽ അത് ആ ടെക്സ്റ്റ് ഇത്തിരി കൂടി നല്ലതായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ എഴുതിയ ടെക്സ്റ്റ് വല്ലതും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഈ ഇവിടെ ഒരു കീബോർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട് അത് നെക്കിയാൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് നമുക്ക് എനിക്കിപ്പോൾ അത് വേണ്ടതാണ് അത് ഇത് ഇവിടെ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ നമ്മളൊരു സാധനം സെലക്ട് ചെയ്ത് വെച്ചാൽ നമുക്കിവിടെ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഡിലീറ്റിൻ്റെ ഇതുണ്ടാവും അത് നെക്കിയാൽ അത് ഡിലീറ്റായി പോയിക്കോളും അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ ഇടണമെന്ന് പഠിച്ചു ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് പഠിച്ചു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഇടണമെന്ന് പഠിച്ചു ഇനി നിങ്ങൾക്ക് വീഡിയോൻ്റെ ഇടയിൽ സംസാരിക്കണം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സംസാരിക്കണം അതിന് വേണ്ടി നിങ്ങൾ വോയ്സ് നാല് ഇവിടെ നാല് ഓപ്ഷനിൽ വോയിസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്നിട്ട് സ്റ്റാർട്ട് എന്ന ബട്ടൺ ഉണ്ടാവും അത് നെക്കിയാൽ അത് നെക്കിയിട്ട് നമുക്കത് പറയാം അപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ അത് വരുന്നതായിരിക്കും അപ്പോൾ എനിക്കത് ആവശ്യമില്ല അതുകൊണ്ടൊന്നും ഞാനത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അത് വളരെ ഈസിയാണ് സ്റ്റാർട്ട് നിൽക്കാം അത് വെയിറ്റ് എന്ന ഓപ്ഷൻ കാണിക്കുമ്പോൾ എന്നിട്ട് സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴത്തേനേക്കും നിങ്ങൾക്കത് തുടങ്ങാം എന്നിട്ട് എവിടെ നിർത്തണമെന്ന് അപ്പോൾ സ്റ്റോപ്പ് വെക്കാം അതിലിപ്പം നിങ്ങൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തേക്കണേൽ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ സൗണ്ട് വീഡിയോയിൻ്റെ ഇടയിലുള്ള സൗണ്ട് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ചെറുത് നിങ്ങൾ വീ അതിന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് വീഡിയോൻ്റെ ഇടയിൽ വീഡിയോൻ്റെ സൗണ്ട് അതായത് നിങ്ങൾ സെലക്ട് ചെയ്ത വീഡിയോൻ്റെ സൗണ്ട് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ അത് ചെറുതായിട്ടൊരു സൗണ്ട് മതി എങ്കിൽ നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ സൗണ്ടിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും അത് നിൽക്കുക എന്നിട്ട് ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജിലുള്ളത് സീറോ പെർസെൻറ്റേജ് ആക്കിയാൽ ആ വീഡിയോൻ്റെ ഇടയിലുള്ള സൗണ്ട് ഒന്നും കേൾക്കില്ല അതല്ല അത് ഇത്തിരി തേർട്ടി ത്രീ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ആക്കിയാൽ ചെറുതായിട്ടത് കേൾക്കുള്ളൂ അതുപോലെ നിങ്ങൾക്ക് വീഡിയോൻ്റെ ഇടയിലുള്ള സൗണ്ട് കൂടുതൽ വേണമെങ്കിൽ അത് ടു വരെ എത്തിക്കാവുന്നതാണ് എനിക്കിപ്പോൾ ആ വീഡിയോൻ്റെ ഇടയിലുള്ള സൗണ്ട് വേണ്ടത് അതുകൊണ്ട് ഞാൻ ജീറോ പെർസേജ് ആക്കിയിട്ട് ഈ ടിക്ക് എന്നൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അത് തന്നെ സെയിം സാധനം ചെയ്യുന്നുണ്ട് ആ ടിക്ക് എന്നൊക്കെ അത് ഓക്കെ ആയി അപ്പോൾ നമ്മൾ അത് കണ്ടു ഇനി നമുക്ക് മ്യൂസിക് എങ്ങനെ ഇടണമെന്ന് നോക്കാം വേണ്ടി ഓഡിയോ ഓഡിയോ സെലക്ട് ചെയ്യാം അതിൽ നിങ്ങൾ നി അതിൽ നിങ്ങളുടെ ഉള്ള ഓഡിയോസ് ഉണ്ടാവും അതുമല്ല പിന്നെ മാസ്റ്റർ നമുക്ക് ചില മ്യൂസിക്സ് തന്നെ ഉണ്ടാവും അത് നമ്മൾ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു മ്യൂസിക് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് നെറ്റ് വേണം ഞാൻ നെറ്റ് ഒന്ന് കണക്റ്റ് ചെയ്യട്ടെ ആ എന്നിട്ട് നമുക്ക് നെറ്റ് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഗെറ്റ് സൗണ്ട് എഫക്ട്സ് എന്നും അല്ലെങ്കിൽ ഗെറ്റ് മ്യൂസിക്സ് എന്നും ഉണ്ടാവും അത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ എന്നിട്ട് കുറേ മ്യൂസിക്സ് ഉണ്ടാവും അതിൽ ചിലത് പ്രീമിയം എന്നായിരിക്കും അത് കാശ് കൊടുത്തിട്ടായിരിക്കണം അതല്ല അത് പ്രീമിയം വേർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും അത് കാശ് കൊടുക്കണം അത് നമുക്ക് വേണ്ട അതല്ല നമുക്കിവിടെ കുറേ ഫ്രീ മ്യൂസിക്സ് ഉണ്ടാവും ഇവിടെ ചില ഫ്രീ മ്യൂസിക്സ് ഉണ്ട് അത് ഇവിടെ ഡൗൺലോഡ് എന്ന ഡൗൺലോഡ് നിൽക്കിയാൽ അത് ഡൗൺലോഡ് ആവും അത് മൂന്ന് അല്ലെങ്കിൽ നാല് സെക്കൻഡിനുള്ളിൽ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് അവിടെ വരും നമുക്ക് എന്നിട്ട് ഇവിടെ മ്യൂസിക് അസെറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് കിടക്കണ്ടാവും എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ടുണ്ട് ആ പ്ലസ് നിൽക്കാൻ ആ മ്യൂസിക് അവിടെ വന്നോളൂ നിങ്ങൾ എക്സ്പ്ലെയിൻറ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ വീടിത്തിരി ലെങ്തി ആണെങ്കിൽ അവിടം വരെ ആ മ്യൂസിക് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് എവിടം വരെ മ്യൂസിക് എത്തി അവിടെ ആ റെഡ് കളർ കേഴ്സർ വെച്ചിട്ട് ഒന്നും കൂടി ഓഡിയോ ഓഡിയോ പോകാം മ്യൂസിക് അസെറ്റ്സിൽ ആ പാട്ട് നിൽക്കിയിട്ട് ആ പ്ലസ് നോക്കിയാൽ ഒന്നും കൂടി ആ മ്യൂസിക് അവിടെ വരും എൻ്റെ ഈ വരക്കണ വീടിത്തിരി ചെറുതായതുകൊണ്ട് അത് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതങ്ങ് നമ്മൾ മ്യൂസിക്കണതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഞാനിപ്പോൾ ഈ രണ്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വല്ല പിക്ചറോ സ്ക്രീൻഷോട്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അതായത് ഇടയിലോ അറ്റത്തോ ഇവിടെ എനിക്ക് വല്ല പിക്ചറും കൊണ്ടുവരണം അപ്പോൾ എനിക്ക് മീഡിയ പോവാം അതിൽ കുറേ പിക്ചർ ഉണ്ടാവും അതിൽ ഏതിൻ്റെ ഒരു പിക്ചർ ഞാൻ പോയി ഫോട്ടോ എടുത്തു അവിടെ ഞാൻ എനിക്ക് എവിടെ ഇടണ്ടേന്ന് പറഞ്ഞാൽ അവിടെ ആ കേസർ വെച്ചിട്ട് ഞാൻ ആ ഫോട്ടോ സെലക്ട് ചെയ്താൽ ആ ഫോട്ടോ അവിടെ വന്നോളും അപ്പോൾ ഈ ഫോട്ടോ ചെറുതായിട്ടാണ് ചെറിയ രണ്ട് സെക്കൻഡിലേക്ക് ആ ഫോട്ടോ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ അത് അത്രയും നേരം കൂടുതൽ നമുക്ക് നല്ല കൂടെ ഒരു ട്രാൻസിഷൻ ഇട്ട് കൊടുക്കാം എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ കൊടുക്കാം കുറേ ട്രാൻസീഷനിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ വല്ലതും വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മൾ നമ്മുടെ വീഡിയോയിൻ്റെ ഇടയിൽ വല്ല ഭാഗവും ബ്ലർ ചെയ്യണമെങ്കിൽ ബ്ലർ ചെയ്യണമെങ്കിൽ ഇവിടെ ലെയർ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ബ്ലർ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ റെഡ് കളർ കേസർ വെച്ചിട്ട് ലെയർ എന്ന ഓപ്ഷൻ നിൽ നിൽക്കുക അതിൽ എഫക്ട്സ് ഉണ്ടാവും എഫക്ട്സിൽ ബ്ലറന്ന് ബേസിക് എഫക്ട്സിൽ ഉണ്ടാകും അതെല്ലാം മൊസൈക്കും ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഞാൻ ബ്ലർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ടിക്ക് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരും നിങ്ങൾക്ക് എത്ര ഭാഗം ബ്ലർ ചെയ്യണം അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം എവിടെ ബ്ലർ ചെയ്യണം ഞാനിപ്പോൾ ഇത് ഡോക്ടറിൻ്റെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര നേരം ബ്ലഡർ ചെയ്യണമെന്നുണ്ട് ചെറിയ നേരത്തേക്കും അതേപോലെ കുറേ നേരത്തേക്ക് വേണോ അത് നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ ആ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഓവർലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓവർലേ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ ഇടാൻ പറ്റുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ സ്റ്റിക്കേഴ്സ് വല്ലതും വേണമെങ്കിൽ ഗെറ്റ് നെറ്റ് മോറിപ്പോയാൽ അതുപോലെ ചില സ്റ്റിക്കേഴ്സ് കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് വല്ല നിങ്ങളുടെ വീഡിയോൻ്റെ ഇടയിൽ വരുന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ റൗണ്ട് ചെയ്യുകയോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് ലെയർ എന്ന ഓപ്ഷനിൽ പോകുക ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എവിടെ വരക്കണം നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പ് ഉണ്ട് റൗണ്ട് ഷേപ്പ് അങ്ങനെ പല ഇതുണ്ട് ഞാൻ പെൻസിൽ എടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഇവിടെ വരച്ചാൽ മതി അപ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് വരും ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവിടം വരെ ഉണ്ടാവും നിങ്ങൾക്ക് ഇത് ഇവിടം വരെ മതിയെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് ഇത്ര ആക്കാവുന്നതാണ് എന്നിട്ട് ടിക്ക് ഒക്കെ അല്ല അത് ഇത്രയും നേരത്തേക്ക് ഉണ്ടാവുള്ളൂ അത് നമ്മൾ ആ ഓ ഹാൻഡ് റൈറ്റിങ്ങും നമ്മൾ കണ്ടു ഇനി നമുക്ക് വോയ് നമ്മൾ വോയിസ് കണ്ടു ഓഡിയോ കണ്ടു മീഡിയ ആഡ് ചെയ്യണം കണ്ടു നമ്മൾ ടെക്സ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് കണ്ടു ഇനി നമുക്ക് സബ്സ്ക്രൈബ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും വീഡിയോൻ്റെ നടുക്കായിട്ട് സബ്സ്ക്രൈബിൽ നിന്നുള്ള സാധനം പൊങ്ങി വരുന്നത് അത് അതങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് തഴ്ത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് അതിൽ കയറിയിട്ട് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിത് എവിടെയെങ്കിലും വെക്കാം അത് അല്ലെങ്കിൽ വീഡിയോൻ്റെ അവസാനം വെക്കാം അത് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് എനിക്കിതിപ്പോൾ വീഡിയോ നടക്കായിട്ട് വരണം അതുകൊണ്ട് ഞാൻ അത് അവിടെ കേഴ്സർ വെച്ചിട്ട് ലെയർ എന്ന ഓപ്ഷനിൽ പോയിട്ട് മീഡിയ എടുക്കാം അതിൽ നിന്ന് ഡൗൺലോഡിൽ എനിക്കിതുണ്ട് അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ അത് ഫുള്ളാക്കാം എന്നിട്ട് ഇവിടെ റോമാക്കി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് എനബിൾ ചെയ്യണം അത് എനേബിൾ ചെയ്തു ഞാൻ ടിക്ക് നെക്കി ഒന്ന് കാണാൻ പറ്റും അവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് കൊണ്ടുവരണം അതിനു വേണ്ടി നിങ്ങൾ ലേറി പോകാം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക ഇപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരടിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പേരടിച്ച് തന്നിട്ട് ഓക്കെ ഞാൻ നെക്കി എന്നിട്ട് ഞാൻ ഫോണ്ട് ആ സെയിം ഫോണാണ് ഞാൻ യൂസ് ചെയ്യാറ് കളറ് ഞാൻ എൻ്റെ ഒരു ഒരു കളറ് കൊടുത്തു അപ്പോൾ ഇവിടെ വരുന്നുണ്ട് ഇത് കൊണ്ട് ഇവിടെ വെച്ചു എന്നാൽ നമ്മൾ ഞാൻ ഈ വീഡിയോ ട്രാഗ് ചെയ്ത് ആ ടെക്സ്റ്റിൻ്റെ സാധനം ട്രാഗ് ചെയ്ത് സബ്സ്ക്രൈബിൻ്റെ ഇതെവിടെ തുടങ്ങുന്നത് അവിടെ തന്നെ കൊണ്ടേ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇൻ ആനിമേഷൻ സ്ലൈഡ് അപ്പ് എന്നും ഔട്ട് ആനിമേഷൻ സ്ലൈഡ് ഡൗൺ എന്നും കൊടുത്താൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ പൊങ്ങി വരുമ്പോൾ തന്നെ ഇതും അതിൻ്റെ ഒപ്പം വരുന്നതായിരിക്കും അത് അതുപോലെ ഒന്ന് സെയിം ആയിട്ട് അത് ആട്ടിയിലേക്ക് ഇനി ഞാൻ ഞാൻ എല്ലാ വീഡിയോകളും ചെയ്യാറുള്ളതാണ് ഏറ്റവും അവസാനം എടുത്തിട്ട് മീഡിയ സെലക്ട് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുക ഞാൻ ഇത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഇവിടെ ട്രാൻസ്ലേഷൻ ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ ഈ ട്രാൻസ്ലേഷൻ കൊടുത്തു ആ ഹാൻഡ് റൈറ്റിംഗ് കൂടെ വന്നിട്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല ഇങ്ങനെ ആ ഹാൻഡ് റൈറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇത് കളയാം അങ്ങനെ എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് വേണമെങ്കിൽ അത് കളയാം ഈ ബ്ലറിൻ്റെ സാധനം വേണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം ഇനി ഞാനിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോണ ഞാനിത് ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഞാൻ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഞാൻ പോണറിൽ പോയിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് അടിക്കാം അത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ നിക്കി എന്നിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് അത് വലുതാക്കി അത് ഇത്തിരി മുകളിലേക്ക് വെച്ചു ഞാൻ പറഞ്ഞോളൂ ഫോണ്ട് കൊടുക്കുക കളർ ഞാൻ കൊടുത്തു എന്നിട്ട് ഇൻ അനിമേഷൻ ഔട്ട് അനിമേഷൻ ഔട്ട് ലൈൻ ഷാഡോ ഗ്ലോ ഇതൊക്കെ ഞാൻ ചെയ്യും ഞാൻ ഔട്ട് ലൈൻ ഷാഡോ ഗ്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇൻ അനിമേഷൻ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം ഇനി ഔട്ട് അനിമേഷൻ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു നമുക്കിവിടെയും ആ സബ്സ്ക്രൈബ് വന്ന ആ സാധനം കൊണ്ടുവരാം അതിനുവേണ്ടി അത് നമുക്കിവിടെ എത്തിച്ചിട്ട് ലെയറി പോകാം മീഡിയ സെലക്ട് ചെയ്യാം അതിൽ ഡൗൺലോഡിൽ നിന്ന് നേരെ അതെടുത്ത് ഈ സ്ക്രീനിൽ അത് മൊത്തം എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ട് ക്രോമാക്കി എനബിൾ ചെയ്യാം എന്നിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും അത് അവിടെ അങ്ങനെ വന്നോളൂ അതിൻ്റെ അപ്പം നമുക്ക് ആ ചാനലിൻ്റെ പേര് ഒന്നുകൂടി അവിടെ കൊണ്ടുവരാം കൈമാസില് എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ് അത് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും ഒന്ന് നോക്കി നിക്കി ഞാൻ ആ കളറ് മാത്രം ഒന്ന് ബ്ലാക്ക് ആക്കുകയാണ് അതവിടെ വെച്ചു ഇന്ന ആനിമേഷൻ ഞാൻ സ്ലൈഡ് അപ്പും ഔട്ട് ആനിമേഷൻ സ്ലൈഡ് ഡൗൺ ഞാൻ കൊടുക്കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ വന്നോളും ഇനി ഇനി നിങ്ങൾക്ക് ഇത് ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്കത് യൂട്യൂബിലേക്ക് ഇടണമെങ്കിൽ അത് ഈ റൈറ്റ് ഒരു ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട് അത് നോക്കിയാൽ അത് എക്സ്പോർട്ടിംഗ് ആയിക്കോളും അതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾ സേവ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ അറിയാണ്ട് അടിച്ച് പോയാലും നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻ ഓഫ് ആയാലും അത് ഓൾറെഡി അത് സേവ് ആയിട്ട് സേവ് ആയിട്ടില്ലെങ്കിലും അവിടെ തൊട്ടടുത്താൽ അവിടെ ഉണ്ടാവുന്നതായിരിക്കും നമുക്ക് ഇൻഡ്രോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അത് നിങ്ങൾ സേവ് ചെയ്യേണ്ടത് ഓൾറെഡി അവിടെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം അത് ഞാൻ ഇൻട്രോ ഉണ്ടാക്കാൻ വേണ്ടി ആനിമേറ്റഡ് ടെക്സ്റ്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രീ ആണ് ഇത് ചെറിയൊരു ഇതാണ് അത് നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കിട്ടും ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും അതിൽ നടുക്കുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്ക് അടിച്ച് നമ്മുടെ ചാനലിൻ്റെ പേര് ഒന്ന് അടിച്ചു കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ആ ടിക്ക് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ആ പ്ലേ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ അടിയിൽ കുറേ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക ഞാൻ ഒരു കളർ സെലക്ട് ചെയ്തു എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് എങ്ങനെ എഴുതി വരണം അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട് അതിൽ അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അത് കുറേ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോപ്പ് മോണാണ് അതിൻ്റെ പേര് എന്നിട്ട് ഇവിടെ ടിക്ക് ഉണ്ടാവും അത് നെക്കിയാൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും സേവ് ആസ് ജി ഐ എഫ് എന്നുണ്ടാവും സേവ് ആസ് വീഡിയോ എന്നുണ്ടാവും ഞാൻ സേവ് ആസ് വീഡിയോ നിൽക്കുകയാണ് അത് അപ്പോഴത്തേനൊക്കെ അത് ആവായിട്ടുണ്ടാവും ഇനി നമുക്ക് കൈൻ മാസ്റ്ററിലേക്ക് പോയിട്ട് ഇത് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം അത് പ്രൊജക്ട് ആയിട്ട് വരും ഇനി നമുക്ക് കൈൻ മാസ്റ്ററിലേക്ക് പോകാം ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബാക്ക് അടിച്ച് പോയാലും ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ ചെയ്ത് ചെയ്തത് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് ഏറ്റവും വേളിലായിട്ടുണ്ടാവും അത് സെലക്ട് ചെയ്തു ഇനി ഈ നമുക്ക് സെലക്ട് ചെയ്യാം വീഡിയോ അതായത് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചാൽ ഇത് തന്നെയാണിത് ഒന്നും വ്യത്യാസമായിട്ടില്ല ഇനി നമുക്ക് നമ്മുടെ ഇൻട്രോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് നിങ്ങൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് വരെ എത്തിച്ചിട്ട് മീഡിയ സെലക്ട് ചെയ്യാം അതിൽ ആനിമേറ്റഡ് ടെക്സ്റ്റ് എന്നൊരു ഇതുണ്ടാവും അതിൽ പോയിട്ട് നിങ്ങൾ ചെയ്ത് വെച്ചത് സെലക്ട് ചെയ്താൽ അതവിടെ വന്നോളും അപ്പോൾ അതിൽ മ്യൂസിക് ഉണ്ടാവുകയില്ല നമുക്കിവിടെ ഒരു ട്രാൻസ്ലേഷൻ ഇട്ട് കൊടുക്കാം ഏതാനും ഒരെണ്ണം ഞാനിവിടെ ആ ട്രാൻസ്ലേഷൻ ഇട്ട് കൊടുത്തു ഇനി ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വെച്ചാൽ മനസ്സിലാവും ഇതിന് മ്യൂസിക് ഇല്ല നമുക്ക് മ്യൂസിക് ഇട്ട് കൊടുക്കാം അതിന് ഓഡിയോ പോവ മ്യൂസിക് അസെറ്റ്സിൽ ഇങ്ങനെ ആനിമേറ്റഡ് ടെക്സ്റ്റിനൊക്കെ നല്ലൊരു മ്യൂസിക് എന്നുള്ളത് സ്നോ ഫോറസ്റ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ ഇതിൽ തന്നെ ഉണ്ടാവും നമുക്ക് ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത വച്ച പാട്ടാണ് അധികം ഈ കഴിഞ്ഞ മാർത്തറിയും തന്നെ അത് പ്ലസ് ആക്കിയാൽ ഇപ്പം നമുക്കറിയാൻ പറ്റും ഈ മ്യൂസിക് രണ്ട് പ്രാവശ്യം മാത്രമുണ്ട് ഇവിടെ നമുക്ക് ഈ മേളിലുള്ള മ്യൂസിക് നമുക്ക് ഈ ആനിമേറ്റഡ് ടെക്സ്റ്റ് ഇത് എവിടെയും വരുന്നുണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ആ മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ട്രിം ആൻഡ് സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് നോക്കിയാൽ ആ റൈറ്റ് സൈഡിലേക്കുള്ളത് മൊത്തം അത് പോയിക്കോളും അപ്പോൾ അതേ നമ്മുടെ അവിടെ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് മ്യൂസിക് ഇങ്ങനെ വരില്ല അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അതുപോലെ സ്പ്ലിറ്റ് ട്രിം ചെയ്യണം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണം വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കിത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ലെ ഇപ്പോൾ നിങ്ങളൊരു കേഴ്സർ അവിടെ വെച്ചു അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് മൊത്തം നിങ്ങൾക്കത് കളയാം അതിന് വീഡിയോ സെലക്ട് ചെയ്യാം ഇവിടെ ഒരു സിസറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും അത് നോക്കിയാൽ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് മൊത്തം പോവും അല്ലെങ്കിൽ ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്കുള്ളത് മൊത്തം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നടുക്കിൽ നിന്ന് ഒരു ഭാഗം കളയണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ തൊട്ട് എവിടെ വരെ കളയണം അവിടെ വെച്ചിട്ട് സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് നിൽക്കാം എന്നിട്ടിത് എവിടെ വരാൻ വേണം അത് അവിടെ വെച്ചിട്ട് ഒന്നുകൂടി സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് നിൽക്കുക എന്നിട്ട് അത് ആ ടിക്കറ്റ് നിക്കാൻ ഇങ്ങനെ മൂന്ന് വീഡിയോ ആയിട്ട് വരും അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു ചെയ്യണമെങ്കിൽ ഇത് ബാക്ക് നിൽക്കാൽ മതി എന്നിട്ട് അപ്പോൾ അത് വീഡിയോ ട്രിം ചെയ്യണം സ്പ്ലിറ്റ് ചെയ്യണം നമ്മൾ കണ്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ സ്ക്രീൻ ആക്കണം വെർട്ടിക്കലായിട്ടുള്ളത് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ നിങ്ങളൊരു വീഡിയോ സെലക്ട് ചെയ്യാം എന്നിട്ട് ഇതിൽ റൊട്ടേറ്റ് ആൻഡ് മിററിംഗ് ഉണ്ടാവും ആ ഓപ്ഷൻ നിൽക്കാം അപ്പോൾ നിങ്ങൾക്കിത് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ മാറ്റാം അല്ലെങ്കിൽ അതിങ്ങനെ മാറ്റാം ഇപ്പം ഞാനിത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാൽ എനിക്കത് അങ്ങനെ മാറ്റിയാൽ ഇത് ഇങ്ങനെ വെർട്ടിക്കലി ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് അത് ഹോറിസോണ്ടല്ലി എടുക്കാൻ ഇത്തിരി കഷ്ടപ്പെടാണ് നിങ്ങൾ വെർട്ടിക്കലി വീഡിയോ എടുത്താലും ചില അത് ഹോറിസോണ്ടല്ലി നല്ലോണം കാണാൻ പറ്റും നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ കത്രികേൻ്റെ തൊട്ട് ഇപ്പോഴത്തുള്ളൊരു ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്താൽ ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇതിങ്ങനെ ഈ ഭാഗം മാത്രമേ വീഡിയോനെ കാണുള്ളൂ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എക്സ് ഹോർജോണ്ടലി നിങ്ങൾക്കാക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞേറ്റ് റൊട്ടേറ്റിംഗ് ആൻഡ് മിററിങ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്ന് റൊട്ടേറ്റ് ചെയ്താലും അതിങ്ങനെ ആവും പക്ഷേ ചില വീഡിയോസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് അപ്സ് ആയി ഡൗൺ പോലെ വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒക്കെ അങ്ങനെ ചെയ്യാം ഇതിങ്ങനെ ഈ ഓപ്ഷൻ നിൽക്കുക വീഡിയോൻ്റെ മൊത്തം അല്ലെങ്കിൽ ഈ ഇത് നിൽക്കിയില്ലെങ്കിൽ സ്റ്റാർട്ടിങ് പൊസിഷൻ മാത്രം ഇങ്ങനെ ഉണ്ടാവും പക്ഷെ എൻഡിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം അതുപോലെ അതവിടെ എത്തും ഞാൻ ടിക്ക് നിക്കുകയാണ് നിങ്ങൾ ചില ട്രാൻസിഷൻ എഫക്ട്സ് ഒക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾ നോക്കിയണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ഇട്ടതിന് ശേഷമാണ് ട്രാൻസിഷൻ കൊടുക്കുന്നതെങ്കിൽ ഇതേ ഇതേപോലെ നേരത്തെ കണ്ട പോലെതേയും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ് വരും അപ്പോൾ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോൻ്റെ ഇടയിലുള്ള സൗണ്ട് കൂട്ടണം കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അതുപോലെ മ്യൂസിക്കിൽ തന്നെ മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂട്ടണമെങ്കിൽ മ്യൂസിക്കിൻ്റെ ഒരു സ്ഥലത്തുള്ള സൗണ്ട് കൂട്ടണമെങ്കിൽ അത് കൂട്ടാം മ്യൂസിക് മൊത്തം സൗണ്ട് കൂട്ടണമെങ്കിൽ അങ്ങനെ മൊത്തം സൗണ്ട് ഇരുന്നൂറിലോ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറക്കണമെങ്കിൽ അത് കുറക്കാം അങ്ങനെ ഞാൻ ഹൺഡ്രഡിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കിപ്പോൾ മ്യൂസിക്കിൻ്റെ നടുക്ക് ഒരു ഭാഗം മ്യൂസിക്ക് നിങ്ങൾക്ക് സൈലൻറ്റ് അല്ലെങ്കിൽ ഇത്തിരി സൗണ്ട് കൂട്ടണം ഒരു ചെറിയ ഭാഗത്തെ മാത്രം അത് ഏത് ഭാഗം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അവിടെ കേഴ്സർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ നിൽക്കാം എന്നിട്ട് എവിടെ വരും വേണം എന്നിട്ട് ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യാം എന്നിട്ട് ആ ടിക്ക് നിൽക്കിയാൽ ഈ ഭാഗം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ഭാഗത്തെ മ്യൂസിക് മാത്രം നിങ്ങൾക്കൊന്ന് ഹൺഡ്രഡിൽ വെച്ചാൽ ആ ഭാഗത്തെ മ്യൂസിക് മാത്രം ഒന്ന് കൂടും ഇപ്പം കേൾക്കാൻ പറയുമല്ലോ ചെറുതായിട്ടൊന്ന് കൂടും ഞാനത് തിരിച്ച് ഹൺഡ്രഡിലേക്ക് ആക്കിയിട്ടുണ്ട് ഇന്ന് നമുക്കിതെങ്ങനെ സേവ് ചെയ്യണമെന്ന് നോക്കാം നമ്മൾ ഇൻട്രോ ഇടണത് കണ്ടു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടു ഇനി ഇത് ഈ റൈറ്റ് സൈഡിലുള്ള ഡൗൺലോഡ് എന്ന ഓപ്ഷൻ നോക്കുമ്പോൾ അതവിടെ വരും വന്നിട്ട് ഇതെൻ്റെ വീഡിയോ ഇത്തിരി ചെറുതായതുകൊണ്ട് ഇവിടെ എനിക്ക് ഫ്രെയിം റേറ്റ് മുപ്പതായിരിക്കും റെസല്യൂഷൻ നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ലോവോ ഹൈയോ അത് നിങ്ങളുടെ മൊബൈലിൻ്റെ എം ബി അനുസരിച്ച് നമുക്ക് നിങ്ങൾക്ക് നോക്കാം എന്നിട്ട് എക്സ്പോർട്ട് എന്ന പട്ടം നിക്കാം ഇപ്പോൾ അത് എക്സ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ